അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ അലഹമുല്ലാ ഹിർബിലാലമീൻ വസ്ലാത്തു വസ്സലാമു അല റസൂലിഹിൽ അമീൻ വായല അലിഹി വസഹബിഹി അജ്മീൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ നാളുകളിൽ കൂടി നീങ്ങി വരികയാണ് എല്ലാ അർത്ഥത്തിലും ഒരു തിരിച്ചറിവും കൃത്യമായ ഒരാത്മീയ ബോധവും വീണ്ടെടുക്കേണ്ട സമയമാണിത് ലോകം തന്നെ ഒരു മഹാമാരിയുടെ മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ പരിശുദ്ധ റമദാൻ നമുക്ക് നൽകുന്ന പാഠങ്ങൾ ഇരട്ടിയാണ് നമ്മളെ സമൂഹം ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ ഒരുപാട് ലക്ഷണങ്ങൾ മുമ്പിലുണ്ട് ഇസ്ലാം എന്നും മനുഷ്യന് സുരക്ഷയാണ് നൽകിയിട്ടുള്ളത് മുസ്ലിമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ കൃത്യമായി സുരക്ഷിതത്വം ഇസ്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമാണ് ജക്കാത്ത് സംവിധാനം എന്നത് നമസ്കാരം പോലെ തന്നെ നിർബന്ധമായും അള്ളാഹു വിശ്വാസിയാവണമെങ്കിൽ നിശ്ചയിച്ച ഒരു കർമ്മമാണ് ജക്കാത്ത് നമസ്കാരം നമ്മളും അള്ളാഹും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധമാണെങ്കിൽ ജക്കാത്ത് ഇസ്ലാം കാര്യത്തിൽ ഒന്നെന്ന പോലെ തന്നെ മനുഷ്യനും സമൂഹവും തമ്മിലുള്ള ബന്ധമാണ് സമൂഹത്തിൻ്റെ സുരക്ഷിതത്വമാണ് എല്ലാ കാര്യത്തിലും നിഷ്ഠ പാലിക്കുന്ന മുസ്ലിം പോലും ജക്കാത്തിൻ്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കുന്നു എന്നതൊരു യഥാർത്ഥ്യമാണ് നാം ഇതിൻ്റെ പ്രാധാന്യം വില മനസ്സിലാക്കിയിട്ടില്ല സക്കാത്ത് കൊടുക്കാത്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇസ്ലാം പൂർണ്ണമാകുന്നില്ല അഞ്ചു കാര്യങ്ങളിൽ ഒന്നാണല്ലോ സക്കാത്ത് സക്കാത്ത് കൊടുക്കാത്ത ഒരു മുസ്ലിമിന് മയ്യത്ത് നമസ്കരിക്കണമോ എന്ന് പോലും പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും ഇസ്ലാമിൻ്റെ പൂർണ്ണത ജക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുകയില്ല എന്ന് നാം മനസ്സിലാക്കുക നബീസ് അലൈ വല്ലയുടെ കാലത്ത് ജക്കാത്ത് കൊടുക്കാത്തവനെ ഇസ്ലാമിൻ്റെ പട്ടികയിൽ കൃത്യമായി ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നതാണ് ഖുർആാനിൽ നിന്നും നബിയുടെ ജീവിതചര്യയിൽ നിന്നും നമുക്ക് പഠിക്കാനാവുന്നത് ജക്കാത്ത് ഒരർത്ഥത്തിൽ മനുഷ്യന് പേടിയാണ് സമ്പറ്റ് നഷ്ടപ്പെടുമോ എന്ന് സമ്പറ്റ് നഷ്ടപ്പെടുകയില്ല സമ്പറ്റ് തിരിച്ചു കിട്ടുകയാണ് മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടായിരിക്കും അള്ളാഹുമായത്തി മുംഫിക്കൻ ഖലഫ ജക്കാത്ത് കൊടുക്കുന്നവനു വേണ്ടി മലക്കൂവലുടെ പ്രാർത്ഥനയുണ്ടാകുമെന്ന് റസൂറുള്ള പഠിപ്പിച്ചിട്ടുണ്ട് പാവങ്ങളായ മനുഷ്യന്മാരുടെ പ്രാർത്ഥനക്ക് മറയില്ലാതെ അള്ളാഹു അത് സ്വീകരിക്കും എന്ന് നമുക്ക് ഉറപ്പാണ് നേരമറിച്ച് ജക്കാത്ത് കൊടുക്കാത്ത സമ്പത്ത് നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് നമ്മൾ തിന്നാൽ നമ്മുടെ മക്കളെ തീറ്റിച്ചാൽ നമ്മുടെ പ്രാർത്ഥന പോലും നമ്മുടെ ദ്വാ പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നുകൂടി നാം മനസ്സിലാക്കണം ധാരാളം സംഭാവനകൾ നാം കൊടുക്കാറുണ്ട് പക്ഷേ ആ സംഭാവനകളൊക്കെ തന്നെ അതിൻ്റെ അർഹന്മാരായ ആളുകൾക്ക് എത്തുന്നുണ്ടോ എന്നത് പലപ്പോഴും പരിശോധിക്കാറില്ല ആരും നാം മനസ്സിലാക്കുക കുറേ സംഭാവനകൾ കൊടുക്കുന്നു എന്നതല്ല കൃത്യമായി അവനവന് കിട്ടുന്ന അവനവൻ്റെ സമ്പത്തിൻ്റെ നാണയ സമ്പത്തിൻ്റേതാവട്ടെ കാർഷിക വിളകളുടേതാവട്ടെ അതിൻ്റെ കൃത്യമായൊരു വിഹിതം പാവങ്ങൾക്ക് കൊടുക്കണം അത് കൊടുക്കുവാൻ എത്ര വിഹിതം എനിക്ക് കൊടുക്കാനുണ്ട് എത്ര ഞാൻ കൊടുത്തു എനിക്കിനി എത്ര ബാക്കി കൊടുക്കാനുണ്ട് എന്ന കൃത്യമായ ബോധം നമുക്കുണ്ടായിരിക്കുകയും നാം കൊടുത്താൽ മാത്രം പോരാ ആ കൊടുക്കുന്ന വസ്തു കൊടുക്കുന്ന ധനം അത് ഖുർആാനിൽ പറഞ്ഞ എട്ട് വിഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നാം ഉറപ്പുവരുത്തുകയും ചെയ്യണം ആ നിലക്ക് നല്ലത് തിന്ന് അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ അടിമയായി ജീവിക്കണമെങ്കിൽ നിർബന്ധമായും നമ്മൾ നിർവഹിക്കേണ്ട ഇസ്ലാം കാര്യത്തിലെ ഷാരത്തി കലിമ പോലെ നോമ്പ് പോലെ ഹജ്ജ് പോലെ ജക്കാത്തും ഒരു പ്രത്യേകമായ പ്രധാനപ്പെട്ട ബാധ്യതയാണെന്ന് ഓർത്തുകൊണ്ട് ഈ വിഷയത്തിലുള്ള മുഴുവൻ അലംഭാവങ്ങളും ഒഴിവാക്കുക അള്ളാഹു ഹുസ്ബനവത്താല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ